നമസ്കാരം കഴിഞ്ഞ ദിവസം ഹരിയാനയിലെ സിംഗു ബോർഡറിൽ നടന്ന കർഷക സമരത്തിനിടെ യുവാവിനെ കൊന്ന് വലതുകാലും ഇടതുകൈയും വെട്ടിയെടുത്ത് കർഷക പ്രതിഷേധത്തിന് സമീപം യുവാവിനെ കെട്ടിത്തൂക്കിയിരുന്നു ദളിത് തൊഴിലാളിയായ തക്പാർ സിംഗിനെയാണ് കൊലപ്പെടുത്തിയത് കൊലയ്ക്ക് പിന്നിൽ നിഹാങ് സിഖാണെന്ന് തെളിഞ്ഞിരുന്നു സിഖ് ദൈവീക ഗ്രന്ഥത്തെ അപമാനിച്ചുവെന്ന് പറഞ്ഞാണ് യുവാവിനെ കൊലപ്പെടുത്തിയത് ഇയാളുടെ ശരീരം ബാരിക്കേഡിൽ കെട്ടിത്തൂക്കിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് കൊലപാതകത്തെ സംബന്ധിച്ച് കിസാൻ മോർച്ചയ്ക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് കർഷകർ പറഞ്ഞിരുന്നു കർഷക സമരത്തിന് ഐക്യദാർഢ്യവുമായാണ് നിഹാങ് സിക്കുകാർ പ്രതിഷേധക്കാർക്കിടയിലേക്ക് എത്തിയത് ആയുധധാരികളായ നിഹാങ് സിക്കുകൾ യുവാവിനെ കൊലപ്പെടുത്തിയതിന് സമീപം നിൽക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു വെട്ടിമാറ്റിയ കയ്യും സമീപത്ത് കാണാനാകുമായിരുന്നു നിഹാങ് സിക്കുകാരനായ സർബ്ജിത് സിംഗ് ഹരിയാന പോലീസിന് മുന്നിൽ കീഴടങ്ങുകയും സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ആരാണ് നിഹാങ് സിക്കുകൾ സംസ്കൃതപദമായ നിഹാങ്കിൽ നിന്നാണ് നിഹാങ് എന്ന പേര് വന്നതെന്നാണ് ചരിത്രകാരനായ ഡോക്ടർ ബെൽബന്ത് സിംഗ് ദില്ലൻ പറഞ്ഞത് നീല റോബിളുകൾ വാളുകൾ കുന്തങ്ങൾ അലങ്കരിച്ച തലപ്പാവ് എന്നിവയാണ് നിഹാങ്ക് സിക്കുകളുടെ വേഷം സിഖ് യോദ്ധാക്കളാണ് ഇവരെന്നും പറയപ്പെടുന്നു ധൈര്യം കറകളഞ്ഞ വിശുദ്ധം അല്ലലില്ലാത്ത തുടങ്ങിയ അർത്ഥങ്ങളാണ് നിഹാങ്ക് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിഹാങ് സിഖുകളുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയപ്പെടുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടത്തിലാണ് അന്ന് ഗുരു ഗോവിന്ദ് സിംഗ് ഖൽസയും അദ്ദേഹത്തിന്റെ മകൻ ഫത്തേവ് സിംഗുമാണ് നിഹാങ് സിംഗ് കൊണ്ടുവന്നതെന്നാണ് ദില്ലൻ പറയുന്നത് ഫത്തേവ് സിംഗ് ആയിരത്തി എറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് വരെ ജീവിച്ചു ഒരിക്കൽ ഫത്തേഹ് നീലലോളയും നീലത്തലപ്പാവ് മണഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് ഗുരുവാണ് നിഹാംഗ് സിംഗുകളുടെ തിരിച്ചറിയൽ രേഖയാണ് ഈ വസ്ത്രമെന്ന് പറഞ്ഞതെന്ന് ദിലോൺ പറഞ്ഞു എന്നാൽ നിഹാംഗ് സിംഗുകളുടെ ഉത്ഭവത്തെ സംബന്ധിച്ച് നിരവധി തിയറികൾ ഉണ്ടെന്ന് ഗുരുനാനക് ദേവ് യൂണിവേഴ്സിറ്റിയിലെ സോഷ്യോളജി വിഭാഗം തലവൻ പരംജിത്ത് സിംഗ് പറഞ്ഞതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ആദ്യഘട്ടത്തിൽ നിഹാംഗ് സിഖുകാർ അകൽസേനയുടെ ഭാഗമായിരുന്നുവെന്നും പിന്നീട് ഖൽസ ഫൗജായിരുന്നുവെന്നുമാണ് പരംജിത്ത് പറഞ്ഞത് എന്നാൽ നിഹാഗ് സിക്കുകാരെ സംബന്ധിച്ച് ചരിത്രപരമായി ഒരു തെളിവുമില്ലെന്നും പറയപ്പെടുന്നുണ്ട് കഞ്ചാവിന് സമമായ ഇലകൾ ചേർത്ത് പാനീയമായ ഷഹീദി ദേഹ് കുടിക്കാറുണ്ടെന്നും പറയപ്പെടുന്നു നിഹാങ് സിഖ് വ്യത്യസ്തമാകുന്നത് എങ്ങനെയൊക്കെയാണ് ഖൽസ സിക്കുകാർ രണ്ട് രീതിയിലാണുള്ളത് ഒന്ന് നീല ഡ്രസ് കോഡ് ഉള്ളതും മറ്റൊന്ന് പ്രത്യേക ഡ്രസ് കോഡ് ഒന്നും തന്നെ ഇല്ലാത്തതും ഖൽസയുടെ നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നവരാണ് നിഹാംഗ് സിക്കുകൾ എന്നതാണ് ദിലോൺ പറയുന്നത് അപ്രതീക്ഷിത സംഭവങ്ങൾ നടക്കുമ്പോൾ നിഹാങ്കുകൾ ചർദി കാല ടിയർ ബാർ ടിയർ എന്ന മുദ്രാവാക്യം പറയാറുണ്ടെന്നും പറയപ്പെടുന്നു തോക്കുപോലുള്ള ആയുധങ്ങൾ എപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്നവരാണിവർ ചുറ്റും ഇരുമ്പ് കൊണ്ടുള്ള ബെൽറ്റുകൾ അണിഞ്ഞിരിക്കും ജഗീം മോസ് എന്ന് വിളിപ്പേരുള്ള ലെതർ ഷൂവും ധരിച്ചിരിക്കും അവരുടെ തലയേക്കാൾ വലിയ തലപ്പാവും ഇവർ ധരച്ചിരിക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഉടവാൾ പുറത്തെടുത്താൽ രക്തം പുരളാതെ തിരികെ ഉറയിൽ ഇടില്ലെന്നും പറയപ്പെടുന്നു വാളും പരിചയം ശരീരത്തിന്റെ ഭാഗമായി കരുതുന്ന ഇവർ ചെരുപ്പ് ധരിക്കാതെ നഗ്നപാതരായാണ് നടക്കുന്നതും ജീവിക്കുന്നതും ആയുധമേന്തിയ സന്യാസിമാരെന്നാണ് ഇവരെ വിശേഷിപ്പിക്കുന്നത് വെബ് ഡെസ്ക് തത്വം ന്യൂസ്